ശാസ്ത്രക്രിയയിലൂടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തി ലോകത്തെ ഞെട്ടിച്ച വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ജെസിക്ക ആൽവസ്. 1983 ജൂലൈ 30 ബ്രസീലിലാണ് ജനിക്കുന്നത്. മുൻപ് ഇവർ റോഡ്രിഗോ ആൽവസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഒട്ടനവധിയായ ശാസ്ത്രക്രിയകളിലൂടെ രൂപമാറ്റം വരുത്തുകയായിരുന്നു. ബ്രസീലിയൻ ബ്രിട്ടീഷ് ടെലിവിഷൻ അവതാരിക എന്ന നിലയിലാണ് ഇവർ പ്രസിദ്ധയായത്. ഏറെ ചിലവുകൾ നിറഞ്ഞ പ്ലാസ്റ്റിക് സർജറിക്കാണ് ഇവർ വിധേയയായത്. ചെറുപ്പം മുതലേ തന്നെ സ്ത്രീകളുടെ സ്വഭാവ രീതികൾ ഇയാളിൽ പ്രകടമായിരുന്നു. ഇതുമൂലമാണ് ഒരു സ്ത്രീയായി മാറാനുള്ള ശ്രമങ്ങൾ ജെസിക്ക ആരംഭിക്കുന്നത്. ഇന്ന് നിരവധിയായ ബിസിനസ്സുകൾ ഇവർ നടത്തി വരുന്നുണ്ട്. കൂടാതെ ഏകദേശ ആസ്തിയായി കണക്കാക്കുന്നത് $30 ബില്യൺ മുകളിലാണ്. ശരീരത്തിലെ ഒരുവിധം ബാഹ്യ അവയവങ്ങൾ എല്ലാം തന്നെ ജെസിക്ക കാര്യമായ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് ജെസിക്ക പ്രസിദ്ധിയായി മാറിയത്. നമ്പർ 9, മിക്കേല റൊമാനി. ഇറ്റാലിയൻ സ്വദേശിനിയാണ് ഇവർ. ഇവരുടെ ശരീരത്തിൽ ഒട്ടനവധിയായ പ്ലാസ്റ്റിക് സർജറികൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ പല ശരീരഭാഗങ്ങളിലും ബോട്ടോക്സ് എന്ന ഇഞ്ചക്ഷനുകൾ കുത്തിവെക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ചുണ്ട്, മൂക്ക്, കവിൾത്തടങ്ങൾ, സ്തനങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങളിലെല്ലാം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇന്നൊരു കാർട്ടൂൺ കഥാപാത്രത്തിന് സമാനമായ തരത്തിലാണ് ഈ സ്ത്രീ കാണപ്പെടുന്നത്. പലവിധ ആവശ്യങ്ങൾക്കായി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ ഹെൽത്ത് കെയർ വിദഗ്ധന്റെ സാന്നിധ്യത്തിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതും. എന്നാൽ ഇതിന് ഒട്ടനവധിയായ പാർശ്വഫലങ്ങൾ പിന്നീട് ഉണ്ടായേക്കാം. ഈ അവസ്ഥയാണ് മിക്കല ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവേഗത്തിൽ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെങ്കിലും പിന്നീട് ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യനിലയെ തന്നെ സാരമായി ബാധിച്ചേക്കാം. നമ്പർ 8, ഇവിടെയുള്ള വീഡിയോയിൽ രണ്ട് സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരുടെ പേര് ജാനറ്റ്, ജെയിൻ എന്നിങ്ങനെയാണ്. കണ്ടാൽ ഇരട്ട സഹോദരിമാരെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ അമ്മയും മകളുമാണ്. അമ്മയായ ജാനറ്റ് ഏകദേശം $56,000 ചിലവഴിച്ചുകൊണ്ടാണ് തന്റെ ശരീരത്തിൽ രൂപമാറ്റങ്ങൾ വരുത്തിയത്. ഇതുകൂടാതെ മറ്റു വ്യത്യസ്തമായ നിരവധിയായ ശസ്ത്രക്രിയകളും ഇവർ നടത്തിയിരുന്നു. വെറുതെയായിരുന്നില്ല ഈ നീക്കങ്ങളൊന്നും. ഏകദേശം 30 പൗണ്ട് ഭാരമായിരുന്നു ജാനറ്റ് തന്റെ കഷ്ടപ്പാട് കൊണ്ട് കുറച്ചത്. ഇതിനുശേഷം മുടി, മൂക്ക്, സ്തനങ്ങൾ എന്നീ ഭാഗങ്ങളിൽ മാറ്റങ്ങൾ പല സമയങ്ങളിലായി വരുത്തുകയും ചെയ്തു. ഒടുവിൽ ഇരട്ട സഹോദരിമാർ എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ജാനറ്റ് എത്തിപ്പെടുകയായിരുന്നു. ഇതേ രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി ആളുകൾ ശസ്ത്രക്രിയകളിലൂടെ സുന്ദരി സുന്ദരന്മാരായി മാറുന്നുണ്ട്. നമ്പർ 7, ബാർബി മോം എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് നെനറ്റ് ഹെമറ്റ്. ഇവർക്ക് ഏകദേശം 42 വയസ്സ് പ്രായമുണ്ട്. ഇങ്ങനെ ഒരു പേര് ലഭിക്കുവാൻ കാരണം നാനറ്റിന്റെ വ്യത്യസ്തമായ ശരീരഘടന തന്നെയാണ്. ഒരു ബാർബി ഡോളിന് സമാനമായ തരത്തിലാണ് ഇവരുടെ ശരീരം കാണപ്പെടുന്നത്. ഈ രീതിയിലേക്ക് എത്തുവാൻ വേണ്ടി വന്ന കോസ്മെറ്റിക് സർജറിക്ക് $50,000 ആവശ്യമായി വന്നത്. ഇതുകൂടാതെ നിരവധിയായ പരിശീലനങ്ങളും ഈ രൂപമാറ്റത്തിന് ആവശ്യമായി വന്നു. കൂടാതെ ബോട്ടോക്സ് പ്രക്രിയകളും നാനറ്റിന്റെ രൂപമാറ്റത്തിൽ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇവരെക്കുറിച്ച് പല ആളുകൾക്കും വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. തന്റെ രൂപത്തെ കളിയാക്കുന്നവരോട് താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയെന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നും ഇവർ പറയുന്നു. നമ്പർ 6, 1985 രൂപീകൃതമായ കാലിഫോർണിയയിൽ നിന്നുള്ള അമേരിക്കൻ ഹാർഡ് റോക്ക് ബാൻഡാണ് ഗൺസ് ആൻഡ് റോസസ്. ഇതിലെ ഏറ്റവും പ്രധാനിയായ ഗായകനായിരുന്നു ആക്സൽ റോസ്. ഇന്ത്യാനയിലെ ലെഫാറ്റയിൽ ജനിച്ചു വളർന്ന റോസ് 1980കളുടെ തുടക്കത്തിൽ ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ നിരവധിയായ സംഗീതാൽബങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയെടുക്കുകയുണ്ടായി. ഇദ്ദേഹം ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിനായി നിരവധിയായ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഇദ്ദേഹത്തിന്റെ രൂപഘടനയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. രൂപഘടനയിൽ ഏറെ വലിയ രീതിയിലുള്ള മാറ്റമാണ് റോസിന് ഉണ്ടായത്. കൂടാതെ ഇതിനായി വലിയ രീതിയിലുള്ള തുകയും ആവശ്യമായിരുന്നു. എന്നിരുന്നാലും ഇവരുടെ ബാൻഡ് ഒരു കാലത്തുണ്ടാക്കിയോളം വളരെ വലുതായിരുന്നു. നമ്പർ 5, മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നതിനായി പ്രത്യേക മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. കിങ് ഓഫ് ഡാൻസ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതവും ഏറെ നിഗൂഢതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു. മരണത്തിലും ഏറെ ദുരൂഹതകൾ ബാക്കി വെച്ചാണ് ഇദ്ദേഹം ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത്. ജീവിതകാലത്തിലുടനീളം നിരവധിയായ ശസ്ത്രക്രിയകളിലൂടെ ഇദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ രൂപഘടന എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാം. ഇതിനെക്കുറിച്ച് മൂൺവാക് എന്ന തന്റെ ആത്മകഥയിൽ ഇദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. തന്റെ മുഖിൽ നേരിയ തോതിലുള്ള വ്യത്യാസങ്ങളാണ് ഇദ്ദേഹം ആദ്യം വരുത്തിയത്. തുടർന്ന് ഏകദേശ കണക്കുകൾ പ്രകാരം 20 സർജറികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. 2009 സെപ്റ്റംബർ 3 ഇദ്ദേഹം അന്തരിക്കുന്നത്. നമ്പർ 4, ഡൊണാറ്റെല്ല ഫ്രാൻസിസ്ക. ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറും ബിസിനസ്സുകാരിയുമാണ്. കൂടാതെ ആഡംബര ഫാഷൻ കമ്പനിയായ വേഴ്സസിന്റെ സ്ഥാപകയായ ജിയാനി വേഴ്സസിന്റെ സഹോദരി കൂടിയാണ്. പിന്നീട് ഈ കമ്പനിയുടെ മുൻനിരയിലേക്ക് ഡൊണാറ്റെല്ല എത്തുകയായിരുന്നു. ഡൊണാറ്റെല്ല അവളുടെ മുഖത്തും ശരീരത്തിലും നിരവധിയായ പ്ലാസ്റ്റിക് സർജറികൾ നടത്തിയിട്ടുണ്ട്. ഇത് ശാരീരികമായ ഘടനയിൽ ഒട്ടനവധിയായി മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. പ്രായാധിക്യം പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡൊണാറ്റെല്ല ഇത്തരം സർജറികൾ നടത്തിയത്. ഇന്നിവർക്ക് ഏകദേശം 63 വയസ്സുണ്ട്. നടത്തിയ
സർജറികൾ എല്ലാം തന്നെ തനിക്ക് ഒരു പരിധിവരെ ഗുണപ്രദമായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഒരു ഫാഷൻ ഡിസൈനർ എന്ന നിലയിൽ ഇവർ നിരവധിയായ അംഗീകാരങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത്. നമ്പർ 3, ബ്രൈഡ് ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ എന്നാണ് ജോസ്ലി വിൽസൺ അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയയിലൂടെയാണ് ഇവർ പ്രസിദ്ധിയായി മാറിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിരൂപമായ രൂപത്തിലേക്ക് ജോസ്ലി എത്തപ്പെടുകയായിരുന്നു. ശതകോടീശ്വരനും ആർട്ട് ഡീലറുമായ അലക്സ് വൈൽഡസ്റ്റീനെയാണ് ഇവർ വിവാഹം ചെയ്തിരുന്നത്. എന്നാൽ 1999 ഇവർ ഡൈവോഴ്സ് ആവുകയും ചെയ്തിരുന്നു. 82 വയസ്സായിരിക്കവേ ഇവരുടെ ഏകദേശ ആസ്തിയായി വിലയിരുത്തിയിരുന്നത് $50 ബില്യൺ ആയിരുന്നു. ഇവർ കാറ്റ്ലേഡി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചില സിനിമകളിലും തന്റെ സാന്നിധ്യം ഇവർ അറിയിച്ചിട്ടുണ്ട്. ഏറെ ചെലവേറിയ കോസ്മി സർജറിക്കാണ് ഇവർ വിധേയയായത്. എങ്കിലും ഒടുവിൽ ഏറെ വിചിത്രമായ രൂപത്തിലേക്കാണ് ജോസ്ലി എത്തപ്പെട്ടത്. നമ്പർ 2, പീറ്റർ ജോസഫി ബേൺസ് ഒരു ഇംഗ്ലീഷ് സംഗീതജ്ഞനും ഗായകനും ടെലിവിഷൻ അവതാരകനുമായിരുന്നു. 1979 നൈറ്റ് വേഴ്സ് ഇൻ വാക്സ് എന്ന പേരിൽ ഒരു ബാൻഡ് സ്ഥാപിച്ചു. 1980 ബാൻഡിന്റെ ലൈനപ്പിൽ മാറ്റം വരുത്തുകയും ബാൻഡിന്റെ പേര് ഡെഡ് ഓർ എലൈവ് എന്നാക്കുകയും ചെയ്തു. 1984 യൂസ് പിൻമി റൗണ്ട് എന്ന സൃഷ്ടിയിലൂടെ ബാൻഡ് മുഖ്യധാരയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ അദ്ദേഹം പ്ലാസ്റ്റിക് സർജറിയിലൂടെ രൂപമാറ്റം വരുത്തുകയും ജീവിതത്തിൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ബേൺസിന്റെ ചുണ്ടുകളിൽ വിപുലമായ അക്രിലൈഡ് കുത്തിവെപ്പുകൾ, കവളിൽ ഇംപ്ലാന്റുകൾ, നിരവധിയായ റിനോപ്ലാസ്റ്റികൾ, ശരീരത്തിൽ ഒട്ടനവധിയായ ടാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. തന്റെ ജീവിത സമ്പാദ്യങ്ങളൊക്കെ ഇതേ രീതിയിലുള്ള ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. നമ്പർ 1, പ്രസിദ്ധയായ സ്വീഡിഷ് മോഡലാണ് പിക്സി ഫോക്സ്. 1998 April 12 ഇവർ ജനിക്കുന്നത്. സൗന്ദര്യ വർധനവിനായി നിരവധിയായ കോസ്മിക് സർജറികൾ ചെയ്തതിലൂടെയാണ് ഇവർ ശ്രദ്ധേയയായി മാറിയത്. തന്റെ ശരീരത്തിൽ ഒട്ടാകെ 200 സർജറികളാണ് ഇവർ നടത്തിയത്. പിന്നീട് ജീവിക്കുന്ന കാർട്ടൂൺ കഥാപാത്രം എന്ന നിലയിലാണ് പിക്സി ഫോക്സ് അറിയപ്പെട്ടിരുന്നത്. ഒട്ടനവധിയായ ആരാധകരാണ് ഇവർക്കുള്ളത്. മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്നും ശരീരഘടനയിലും ശരീര അവയവങ്ങൾക്കും ഒട്ടനവധിയായ മാറ്റങ്ങൾ ഇവർ വരുത്തുകയും ചെയ്തു. പ്രധാനമായും സ്ഥാനങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൂടുതലും പണം ഇവർ ചെലവാക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.